സാറേ ഈ നമ്മുടെ കേരളത്തിലേക്ക് പുതിയൊരു ഗവർണർ വരാൻ പോകുന്നു കേട്ടല്ലോ വല്ല കാര്യമുണ്ടോ വലിയൊരു സാധ്യതയുണ്ട് കാരണം ഈ ഗുജറാത്തിലെ മോദി ഉൾപ്പെടെ നാല് മുഖ്യമന്ത്രിമാരുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന കെ കൈലാസനാഥൻ കേരള ഗവർണറായേക്കാം എന്ന് കേൾക്കുന്നു അദ്ദേഹം ഇന്നലെ റിട്ടയർ ചെയ്തു ഇവിടെ ഗവർണർ സെപ്റ്റംബറിൽ മാറണം കാരണം കാലാവധി കഴിയും അതെ കാലാവധി കഴിയും ആരിഫ് മുഹമ്മദ് ഖാന് നിയമിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ആറിനാണ് അപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ ഇപ്പോൾ ജൂലൈ ആയില്ലേ ഒരു മാസം കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു ഗവർണർ ആകാം അതിന് അതിനിടയ്ക്ക് ഇത് നമ്മുടെ നിലവിലുള്ള ഗവർണർക്ക് കാലാവധി നീട്ടിക്കൊടുക്കും എന്നൊക്കെ ഒരു വാർത്തയൊക്കെ വന്നിരുന്നു അങ്ങനെയൊക്കെ ഉള്ളത് ഞാനും വായിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും വിശ്വസ്തനായ ഒരാൾ മോദിയുടെ കയ്യിലുണ്ടല്ലോ മാത്രല്ല ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ബി ജെ പിക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗവർണറുടെ ജോലി അതല്ല എങ്കിലും കൈലാസനാഥനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ അല്ല അദ്ദേഹത്തെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട് ഞാൻ ഒരിക്കൽ ഇവിടെ തവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെ മോദി ഒരിക്കൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണനെ കാണാൻ വന്നിരുന്നു എം ജി റോഡിലെ വീട്ടിൽ അപ്പം നേരെ എൻ്റെ ഓഫീസ് തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നല്ലോ അപ്പോൾ അന്ന് ഞാൻ അവിടെ പോയി ഇന്ന് കാണുകയും ഇദ്ദേഹം വന്നിരുന്നു ആ തലേദോ രണ്ട് ദിവസം മുമ്പ് തന്നെ ഗുജറാത്ത് നിന്ന് ഡി എ ജിയോ ആറ്റോടെ വന്നിരുന്നു സെക്യൂരിറ്റി പരിശോധനകൾക്ക് അത് കഴിഞ്ഞ് ഇദ്ദേഹം വന്നിരുന്നു ഇദ്ദേഹത്തോട് ഞാനന്ന് ജസ്റ്റ് പരിചയപ്പെട്ട ഇദ്ദേഹത്തെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ആ അപ്പോൾ എപ്പോഴും ആ ഞാനിപ്പോ അതെ അതെ മോദി എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വന്നു അങ്ങനെ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട് ഏതായാലും അദ്ദേഹം വളരെ സമർത്ഥനാണ് മോദിയുടെ വിശ്വസ്തനാണ് പക്ഷേ എനിക്കൊരു വിഷമുള്ളത് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിൽ എല്ലാവർക്കും ഭയങ്കര ആരിഫ് മുഹമ്മദ് ഖാനിലേക്ക് വരുന്നതിന് മുമ്പ് ഭയങ്കര വിഷയമുള്ള കൈലാസനാഥ് ഞാൻ ഒന്ന് പറയട്ടെ അപ്പൊ അദ്ദേഹം വടകരക്കാരനാണ് ഏ നാല് മുഖ്യ അതായത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ ഡോക്ടർ പി കെ മിശ്രയെ കൊറേ കാലം സെക്രട്ടറി ആയിട്ട് നിർത്തിയല്ലോ ഈ പ്രധാനമന്ത്രി ആയിരിക്കെ കൈലാസ കൈലാസനാഥനെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഗാന്ധിനഗറിൽ നിന്ന് ഇളക്കി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവരാമായി വരാമായി പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല അവിടെ മുഖ്യമന്ത്രിമാർക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രതിപുരുഷനെ പോലെയാണ് ഗാന്ധിനഗറിൽ തന്നെ നിർത്തിയതെന്ന് കൈലാസനാഥനെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് കാണാം രണ്ടായിരത്തി അദ്ദേഹം മോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്നില് റിട്ടയർ ചെയ്യുമ്പോൾ കൈലാസനാഥൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അത് കഴിഞ്ഞ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി മുഖ്യമന്ത്രിമാരുടെ മോദിയല്ലാതെ ആനന്ദിബെൻ പട്ടേൽ വിജയ് രൂപാണി ഭൂപേന്ദ്ര പട്ടേൽ ഇവരുടെയൊക്കെ കൂടെ പ്രവർത്തിച്ചിട്ടാണ് ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നത് അപ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വേറൊരു പദവി മോദിയുടെ മനസ്സിലുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഒരു മനഃപൂർവ്വം സംഭവം കാണും െയ്തോളൂ എന്ന് പറയുന്നതിന്റെ അകത്ത് സെപ്റ്റംബർ അടുത്തല്ലോ കേരളത്തില് അപ്പോ അങ്ങനെയും ഞാൻ കാണുന്നുണ്ട് ആ എത്ര അപസർപ്പകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അങ്ങേക്ക് ഷെർലക് ഹോംസിനെ അറസ്റ്റ് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ബുദ്ധിയാ കോടതി റിപ്പോർട്ടറായിരുന്നു അപ്പോ മോദിയുടെ ആശയങ്ങൾ മുഴുവൻ ഈ പ്രായോഗിക പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നത് ഈ കൈലാസനാഥ എന്ന് പറയാറുണ്ട് അഹമ്മദാബാദ് മുനിസിപ്പൽ കമ്മീഷണർ ആയിരുന്നു ഗുജറാത്ത് ഫിനാൻഷ്യൽ ലിമിറ്റഡ് ആയിരുന്നു മാരിടൈം ബോർഡ് സിഇഒ ഈ അവസാനം ഈ സബർമതി മൊത്തത്തിൽ രൂപാന്തരം ചെയ്യുന്ന മൂവായിരം കോടിയുടെ പദ്ധതി അതിൻ്റെ ചുമതല ഈ കൈലാസ അതിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അത് ഗോപാൽകൃഷ്ണ ഗാന്ധി കൊണ്ടുപോയി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് അത് ഗാന്ധിയെ പറ്റി ലൈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് അവിടെ കൂടുതൽ സ്ഥലം അളുകൾ തട്ടിക്കൊണ്ടുപോയ സ്ഥലം തിരിച്ചെടുക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ അതിന് വേണമായിരുന്നു അതൊക്കെ ഏൽപ്പിച്ചിരുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി നാലില് മോദി ഈ ആയിരിക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രസംഗിക്കാനൊക്കെ പോയപ്പോൾ അവിടുത്തെ ഭരണപരമായ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നതും ഈ കൈലാസനാഥാണ് ഏ അപ്പോൾ കൈലാസനാഥിന് ഒരു സംഗതി ഈ പതിനൊന്ന് വർഷം പതിനൊന്ന് വർഷം ഇങ്ങനെ നീട്ടിക്കൊണ്ടേയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിനൊരു പദവിയുടെ ആവശ്യം അദ്ദേഹത്തിന് ഇല്ലെങ്കിലും കുനിൽ കൈലാസനാഥൻ ഒരു പദവി മോദി കൊടുക്കും എന്നാണ് ഞാൻ അറിയുന്നത് കൊടുക്കേണ്ടതാണ് ന്യായമാണ് അല്ല എനിക്കതിനകത്ത് സന്തോഷമുണ്ട് കാരണം വച്ചാൽ ഒരുപാട് നാളായി ഒരുപാട് നാളിനു മുമ്പ് എനിക്ക് സംശയമുണ്ട് അതിന് മുമ്പുണ്ട് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോന്ന് കേരളത്തിൽ ഒരു മലയാളിയായ ഗവർണർ വന്നിട്ടില്ല അല്ലേ വന്നിട്ടില്ല വന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അപ്പോൾ മലയാളി നമുക്ക് നമ്മുടെ ആളുകൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തോട് സംവദിക്കാനും ഇ എം എസിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഏഴ് അതെ അതെ കുറെ ആളുകൾ ആ വന്നിട്ടില്ല ആരും ആദ്യത്തെ മലയാളി ഗവർണർ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാം വലിയ സന്തോഷമായിരിക്കും കാരണം ആരിഫ് മുഹമ്മദ് ഖാനോട് വർത്തമാനം പറയാൻ പറ്റില്ല ഇംഗ്ലീഷ് അറിയണ്ടേ മോദിക്ക് ഇദ്ദേഹത്തിനോട് ഗുജറാത്തി ഭാഷയിൽ സംസാരിക്കാം അപ്പൊ എല്ലാവർക്കും മാധ്യമപ്രവർത്തകർക്ക് സന്തോഷമാകും മലയാളത്തിൽ സംസാരിക്കാം നമുക്ക് പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് വേണേ ഗവർണർ നേരിട്ട് അവരുടെ ഭാഷയിൽ സംസാരിക്കാം അപ്പൊ ഒരു മലയാളി ഗവർണർ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും അതത് ഭാഷ അറിയാവുന്ന ഒരു ഗവർണർ വരുന്നത് നല്ലതാണ് പക്ഷെ പല പരിമിതികളുണ്ട് അതത് സ്റ്റേറ്റിലുള്ളവരെ ആക്കില്ല അങ്ങനെ വല്ലതും ഉണ്ടോ ഉണ്ട് കാരണം എന്താന്ന് വെച്ചാൽ പക്ഷപാതിത്വം ഒന്നും വേണ്ട അപ്പം ഇദ്ദേഹം ഒന്നല്ല ചെയ്യും ആര് അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കൊണ്ടുവരുന്നതിൻ്റെ അകത്ത് രാഷ്ട്രീയമായ താല്പര്യങ്ങൾ ഉണ്ടാവും ഉണ്ട് പക്ഷെ വേറൊരു രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാവും ഗവർണർ മുമ്പിൽ ഈ വിവരമുണ്ട് ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകും നമ്മളെ ഒന്നാം സ്ഥാനത്ത് ബി ജെ പി പല മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാൻ അമ്പതോ അമ്പത്തൊമ്പതോ സീറ്റുകളിൽ മത്സരിക്കാൻ ഇതൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഗവർണറുടെ നിയമനം എന്നൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് തന്നെയാണ് സർക്കമില്ല അപ്പോ കേരളത്തിലെ ഗവർണറാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിച്ചു ഇക്കാലം രണ്ട് കാര്യങ്ങളുണ്ട് സാധാരണ ഗവർണർമാർ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനം എതിരാവാറുണ്ട് പക്ഷേ ഇവിടെ ജനം കൈയടിക്കായിരുന്നു ഇത്രയും പോപ്പുലറായ ഒരു ഗവർണർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ വന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ പറയണം അദ്ദേഹം പോകുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു വലിയ നഷ്ടമാണ് കാരണം ഒരു നാഥനുണ്ട് ഒരു ഗ്രഹനാഥൻ അപ്പോൾ നമ്മൾ ആ പ്രതിപക്ഷം ശക്തല്ലാത്തതുകൊണ്ട് പ്രതിപക്ഷത്തൊരാളുണ്ട് എന്നുള്ളൊരു വികാരമുണ്ട് അതുമാത്രമല്ല സാർ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ തൊട്ടത് ആ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ആ ചെറിയ കുട്ടിയെ ഈ കിരാതന്മാർ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയില്ലേ അപ്പോൾ അത് എടുത്ത നടപടികൾ വളരെ ലൈറ്റ്നിങ് ഫാസ്റ്റായിട്ട് ബി സിയെ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്തു ഒക്കെ ചെയ്ത് ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിച്ചു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയക്കുന്നു അങ്ങനെ വളരെ ഡ്രാസ്റ്റിക്കായിട്ടുള്ള ഒരു മുത്തച്ഛനെ പോലെ ഒരു കുടുംബനാഥനെ പോലെയുള്ള ഇടപെടൽ അതൊന്നും കേരളത്തിന് മുമ്പ് കണ്ടിട്ടില്ല ഞാൻ ഓർക്കുന്നത് പണ്ട് റബ്ദുലാലി സിൻഹ എന്ന് പറയുന്നൊരു ഗവർണർ ഉണ്ടായിരുന്നു അവർ പണ്ട് ഈ അവരുടെ രാജ്ഭവനിലെ കട്ടണൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് വലിച്ച് വലിച്ചു കെറിക്കളഞ്ഞൊന്നും കേട്ടിട്ടുണ്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ അന്ന് എസ് എഫ്ഐക്കാര് ഗവർണർക്കെതിരെ അന്ന് സമരം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ കേട്ടിട്ടുള്ളൂ കുറച്ച് ആക്റ്റീവ് ആയിരുന്നു പക്ഷെ നല്ല ഗവർണർ ആയിരുന്നു അല്ലേ ആ ഒക്കെ രാജ്ഭവനിൽ വിളിച്ചിട്ട് ബ്രീഫ് ചെയ്യുന്ന ഒരു ആളായിരുന്നു പക്ഷെ ഇദ്ദേഹം ഭയങ്കര പ്രോ ആക്റ്റീവായി പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അങ്ങനെ ഈ ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് അങ്ങനെ ഒരു പദവി ഉണ്ടെന്ന് തോന്നിച്ച പോലെ കേരളത്തിൽ എസ് എഫ് ഐക്കാര് ഇതുപോലെ നാണം കെടുത്തിയൊരു ഗവർണർ ഉണ്ടാവത്തില്ല ഇവരൊക്കെ റോഡ് കസേരയിട്ട് ഗവർണർ ഇറങ്ങി ചെന്നപ്പോൾ എസ് എഫ് ഐക്കാര് ഓടി ഓടിക്കറി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എ ടി എമ്മിനകത്ത് കയറിയിരുന്നു അപ്പോൾ ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നത് നമുക്ക് വിഷമാണ് പക്ഷേ മലയാളിയായ ഒരാൾ വരുമെങ്കിൽ നമുക്ക് സന്തോഷമാണ് മുഴുവൻ നമ്മൾ നമുക്ക് കളയാറായിട്ടില്ല കാരണം കൈലാസനാഥനെ ലണ്ടനിൽ ഇന്ത്യയുടെ സ്ഥാനപതി സ്ഥാനപതിയാക്കുമോ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഒരു സാധ്യതയും കൂടി പറഞ്ഞു വരുന്നുണ്ട് പക്ഷെ മറ്റേതാണ് ഒന്നാമതായിട്ട് കേൾക്കുന്നത് പക്ഷേ എൻ്റെ അത് ഈ മലയാളി എന്നത് ബാരിയറായിട്ട് മാറുമെന്നൊരു സംശയമായിരിക്കും അങ്ങനെ അത് സംസ്ഥാനത്തെ ആക്കി കണ്ടിട്ടില്ല അങ്ങനെ നിർബന്ധം നിർബന്ധമൊന്നും നിയമമൊന്നുമില്ല ചെയ്യാറില്ല നിയമമില്ല നമുക്കിവിടെ രാഷ്ട്രീയ അജണ്ടകള് കേന്ദ്രത്തിന് ഉണ്ടെങ്കിൽ കൈലാസം അതിന് തീർച്ചയായിട്ടും വരാവുന്നതേ ഉള്ളൂ അല്ല രാഷ്ട്രീയ അജണ്ടകൾ ഉണ്ടെങ്കിൽ വരുന്നു എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ലോ ഗവർണർ പറയുന്നത് ശരിയല്ലോ ഗവർണർ പറഞ്ഞ രാഷ്ട്രപതിയുടെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയല്ലേ അപ്പൊ അതൊരു രാഷ്ട്രീയതര നിയമനമാണെന്ന് പറയാം പിന്നെ ഗവർ നമ്മുടെ കേരളത്തിലെ ഗവർണറും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്ന് പറയാൻ പറ്റുമോ സാർ അതായത് അതൊന്നും ഞാൻ പറയുന്നില്ല അല്ല അദ്ദേഹം ചെയ്തത് നമ്മുടെ കേരള സൊസൈറ്റിയിലെ കുറെ ലൈവ് ഇഷ്യൂസ് പുള്ളി ഏറ്റെടുത്തു അല്ലാതെ പുള്ളി ബി ജെ പി പരിപാടിക്കൊന്നും പോയില്ലല്ലോ ഇല്ല അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പാർട്ടി പരിപാടി മാത്രമല്ലോ അല്ലല്ല ഞാൻ രാഷ്ട്രീയം എന്ന് ഉദ്ദേശിക്കുന്ന പാർട്ടി പരിപാടിയേ അല്ല രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടേ നാഷണലിസ്റ്റിക്

അദ്ദേഹവുമായിട്ട് കുറച്ച് കോടിലായിട്ട് റിലേഷൻ ഉണ്ടാക്കാം ഇപ്പോൾ അവർ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഗവർണറും മുഖ്യമന്ത്രിയും കൂടെ കൈയ്യൊക്കെ കൊടുത്തു ചായ കുടിച്ചോ മുഖം നോക്കിയിട്ടല്ല കൈ തോന്നുന്നു കൈ കൊടുക്കുമ്പോൾ അതിനെ മുഖം നോക്കുന്നു ഏതായാലും ഗവർണർ മാറുന്നത് നമുക്ക് സങ്കടമാണ് എന്നാലും ഒരു മലയാളി വരുമെങ്കിൽ നല്ലതാണ് കാരണം നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ പോലെ അറിയാവുന്ന വേറെ ആരും ഉണ്ടാവില്ല ഇദ്ദേഹം തൃശ്ശൂർക്കാരനാണോ അപ്പോൾ നാട്ടിൽ ഇപ്പം ആളുകളും ബന്ധുക്കളും ഒക്കെ ഉണ്ടോ അദ്ദേഹത്തിന് ഉണ്ടോ പിന്നെ അതൊക്കെ ഉണ്ടല്ലോ ഗുജറാത്ത് കേഡറാണ് ഞാനിത് തൃശ്ശൂർ ആരാണ് കരുതിയിരുന്നത് ഗുജറാത്ത് ആണല്ലേ അപ്പോൾ ഏതായാലും നമ്മുടെ പുതിയൊരു ഗവർണർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ ജിക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അത് പിൻവലിക്കാം എല്ലാ ആശംസകളും തരുന്നു പുതിയൊരു സംസ്ഥാനത്ത് പുതിയ പദവിയിൽ അദ്ദേഹവും എത്തട്ടെ അതെ അല്ലെങ്കിൽ അദ്ദേഹം അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ അദ്ദേഹം ഇവിടെ തുടർന്നോട്ടെവിടെ ആയിക്കോട്ടെ നമുക്ക് നമുക്ക് രണ്ടുപേരും നമ്മൾ ഒന്ന് നമ്മുടെ മലയാളി ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഗവർണർ രണ്ടുപേരും എവിടെങ്കിലും ഉണ്ടാവണം ഈ കാരണം ഇവർ രണ്ടുപേരും എവിടെ ചെന്നാലും ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും ആരിഫ് മുഹമ്മദ് അഞ്ജി ഇവിടെ അല്ല ഇനി തമിഴ്നാട്ടിൽ പോയാലും അല്ലെങ്കിൽ ബീഹാറിൽ പോയാലും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എന്തെങ്കിലും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല അടിസ്ഥാന വർഗത്തോടൊപ്പം നീതിക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ് അല്ലെങ്കിൽ ആരെങ്കിലും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് പുറത്തേക്ക് പോരുമോ ഷാബാനു ഷാബാനു കേസിലെ സുപ്രീം കോടതി വിധിയെ അട്ടിമറിക്കാൻ രാഹുൽ ഗാന്ധി മുസ്ലിം മതമൗലികവാദികൾക്ക് കീഴ്പ്പെട്ടതിൽ പ്രതിഷേധിച്ച് അന്തസ്സോടെ രാജിവെച്ചിറങ്ങിയ ആൺകുട്ടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അപ്പോൾ അത് അദ്ദേഹത്തിനുള്ള റവറൻസ് എന്ന് പറയുന്നൊരു സാധനം നമുക്കുണ്ട് അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും അങ്ങനെ മറ്റൊരു തരത്തിൽ ചിന്തിക്കാൻ കഴിയില്ല ഇവർ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്ന പോലെ അദ്ദേഹം അവസരവാദിയോ വില കുറഞ്ഞ മനുഷ്യോ എന്നുള്ള ഇറ്റ്സ് എ ഗ്രേറ്റ് മാൻ അതെ അപ്പം മുഖ്യ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു ഗവർണർ വന്നാൽ സ്റ്റേറ്റിന് വേറെയും ഗുണങ്ങളുണ്ടാവും ധാരാളം ഉണ്ടാവും അപ്പോൾ രണ്ടുപേരും പ്രിയപ്പെട്ടവരാണ് ഒരിക്കൽ കൂടി രണ്ടുപേർക്കും ആശംസകൾ നേരാം അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക